എങ്ങനെയാണ് ഗ്നു കാത്തയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അത് നമ്മൾ ഗ്നു കാത്ത ഓപ്പൺ ചെയ്യുക. അപ്ലിക്കേഷൻ ഓഫീസ് ഗ്നു കാത്ത എന്നുള്ളതാണ് ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഗ്നു കാത്ത ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊസില്ല ഫയർഫോക്സ് ബ്രൗസറിൽ ഇത് ഓപ്പൺ ചെയ്ത് വരും. ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള 4.25v4.25 എന്ന് പറയുന്ന GST കമ്പാറ്റിബിൾ ആയിട്ടുള്ള വേർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണോ കമ്പനിയുടെ പേര് എൻട്രി ചെയ്യുക. എന്നതിന് ശേഷം കേസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന പേര് ഏത് രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യണം, നമ്മുടെ റിപ്പോർട്ടുകളിൽ അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എസ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ, അപ്പർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപ്സ് ആയിട്ട് മാറും, ലോവർ കേസ് സ്മോൾ ലെറ്റേഴ്സ് ആയിട്ട് മാറും. അതേപോലെ ടൈറ്റിൽ കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റേഴ്സ്, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ദെൻ ഓർഗനൈസേഷൻ ടൈപ്പ്, ഏത് ഓർഗനൈസേഷൻ ടൈപ്പാണ് വേണ്ടത്, പ്രോഫിറ്റ് മേക്കിംഗ് ആണോ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ആണോ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഇയർ, ഏതാണ് ഫിനാൻഷ്യൽ ഇയർ, ഫിനാൻഷ്യൽ ഇയറിന് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ദെൻ പുതിയ വേർഷനിലൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 അക്കൗണ്ടിങ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ അക്കൗണ്ടിങ് ഓൺലി, രണ്ടാമത്തെ അക്കൗണ്ടിങ് വിത്ത് ഇൻവോയ്സിങ്, ഇൻവോയ്സിങ് വിത്ത് ബില്ലുവൈസ് അക്കൗണ്ടിങ്, ഇൻവെൻട്രി വിത്ത് ഇൻവോയ്സിങ് ആൻഡ് ബില്ലുവൈസ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഓൺലി എന്ന് പറയുന്നത് കേവലം അക്കൗണ്ടുകൾ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ്. അതേപോലെ അക്കൗണ്ടിങ് വിത്ത് ഇൻവോയ്സിങ് എന്ന് പറയുന്നത് ഡെലിവറി ഓർഡർ, പർച്ചേസ് ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന കമ്പനികൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. ദെൻ അടുത്തത് ഇൻവോയ്സിങ് വിത്ത് ബില്ലുവൈസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഏത് എഗെയിൻസ്റ്റ് ബില്ലിനാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബിൽ സെയിൽസ് നടത്തിയിരിക്കുന്ന സമയത്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ഏത് സെയിൽസ് ബില്ലിന് അഗെയിൻസ്റ്റാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്, അത് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ബില്ലുവൈസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ഇൻവെൻട്രി വിത്ത് ഇൻവോയ്സിങ് ആൻഡ് ബില്ലുവൈസ് അക്കൗണ്ടിങ്, ഇൻവെൻട്രി ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് അഡ്മിൻ യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് വരും. എന്താണോ അഡ്മിൻ യൂസർ, അഡ്മിൻ്റെ പേര് കൊടുക്കുക. ദെൻ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് എന്താണോ ഉള്ളത് പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ദെൻ സെക്യൂരിറ്റി ഈ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതിൻ്റെ ആൻസർ കൊടുക്കുക. ദെൻ ക്രിയേറ്റ് ആൻഡ് ലോഗിൻ. അപ്പം നേരത്തെ നമ്മൾ XYZ കമ്പനി എന്ന് പറയുന്ന, പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പം ഇതിന് നമുക്ക് ഇതൊരു വിൻഡോ ആണ്, ക്രിയേറ്റ് അക്കൗണ്ട്, എഡിറ്റ് അക്കൗണ്ട്, എഡിറ്റ് ഓർഗനൈസേഷൻ പെർട്ടിക്കുലേഴ്സ്, കോസ്റ്റ് സെൻറ്റർ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കമ്പനിയുടെ അഡ്രസ്സ്, കൺട്രി, അതേപോലെയുള്ള ഡീറ്റെയിൽസുകളാണ് കമ്പനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മാസ്റ്റേഴ്സിലൂടെ എഡിറ്റ് ഓർഗനൈസേഷൻ പെർട്ടിക്കുലേഴ്സ് എന്നുള്ളത്. ദെൻ ഏത് സ്റ്റേറ്റിലാണ്, സിറ്റി. ദെൻ അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ, സർവീസ് ടാക്സ് നമ്പർ, ഇമെയിൽ, ടെലിഫോൺ നമ്പർ,
പോസ്റ്റൽ കോഡൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, സേവ് കൊടുക്കാം. ഇപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു വന്നു എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ തീമുകളൊക്കെ മാറ്റാനുള്ള സൗകര്യമുണ്ട്, അതേപോലെ പുതിയ ടാബ് ഓപ്പൺ ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബ്രൗസറിലൂടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പെർട്ടിക്കുലേഴ്സ് ഓർഗനൈസേഷൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പം സൈൻ ഔട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.